21 വയസ്സിൽ 16 ആളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. 16 പെണ്ണ് കാണാൻ വന്ന 16 ആളെന്ന് പറഞ്ഞാൽ 16 പെണ്ണ് കാണാൻ വന്ന ആളെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ കുതിരപ്പുറത്ത് വരുന്ന ഒരു രാജകുമാരനെ നമ്മളിങ്ങനെ സങ്കല്പിച്ച് കണ്ടു. ബൈ ദ വേ പറയണല്ലോ, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, 21 വർഷം തികഞ്ഞു. അല്ല പക്ഷെ അത് ആഘോഷിക്കണോ? അയ്യോ, അപ്പൊ ഞാൻ രണ്ട് ഡൈമെൻഷനിൽ അതിനെ കാണണം, എങ്ങനെയാണെങ്കിലും അതിനെ കാണാം. 21 കൊല്ലം തികച്ചു എന്ന് കാണാം. അതെ, അപ്പൊ ഞാൻ അങ്ങനെ 21 വയസ്സിൽ അവർ വീട്ടുകാര് നമ്മളെ, അതൊരു അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട അത് വന്നതിലേ നമുക്ക് ഇങ്ങനെ ഈ എന്താ സ്വയംവരം പോലെ കുറെ പേര് കാണാൻ വന്നതില് കാഴ്ചയിലല്ലേ നമുക്ക് കാണുമ്പോൾ, അതൊക്കെ നമുക്ക് ഇങ്ങനെയല്ലേ ഒരു ക്ലാസ് ചായതെന്നുള്ള പരിചയമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, രജനീഷ നമുക്കൊരു ജോലിക്ക് ഒരാളെ എടുക്കണമെങ്കിൽ 3 മാസത്തെ പ്രൊഫഷൻ ആണ്. ഇപ്പൊ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചായ കുടിച്ചിട്ടുള്ള പരിചയത്തില് ഒരു പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാന്ന് പറയുന്നത് അപ്പൊ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 21 വയസ്സിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞു, പക്ഷെ തുടർന്നും പഠിച്ചോളാനായിട്ട് സാബു എന്നാണ് ആളുടെ പേര്, ആള് ജോസ്കോ ജ്വല്ലറിയിലെ മാനേജറാണ്, ഇപ്പൊ തിരുവനന്തപുരത്താണ്. അപ്പൊ ആള് തുടർന്ന് പഠിക്കണം എന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു, പഠിച്ചോളാൻ പറഞ്ഞു, അതൊക്കെ നിന്റെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടത്തിന് ചെയ്യാന്ന് പറഞ്ഞു. ഈ പ്രഷറിന് അപ്പുറത്തേക്ക് ഇപ്പൊ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണാവുമ്പോഴത്തേക്ക് ചെക്കന്മാരൊന്നും വെറുതെ ഇരിക്കില്ലല്ലോ, ഈ പ്രഷറിൽ എങ്ങനെയാണ് പിടിച്ചിരുന്നത്? പ്രേമാഭ്യർത്ഥനയൊക്കെ എങ്ങനെ മറികടക്കും? അഭ്യർത്ഥനകളൊക്കെ സ്വാഭാവികമായിട്ട് ഒബ്വിയസ്ലി വന്നിട്ടുണ്ടാവും, എല്ലാവർക്കും വരുന്നതാണല്ലോ, ആ കൂട്ടത്തിൽ എനിക്കും വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആരോടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ട്രസ്റ്റ് ഇഷ്യൂ എനിക്ക് ഭയങ്കരമായിരുന്നു. കാരണം പപ്പ ഭയങ്കര ഗൗരവക്കാരനായ ഒരു അപ്പനെയാണ് ഞാൻ കാണുന്നത്, പിന്നെ വീട്ടിലധികം ആളുകൾ ആരും സംസാരിക്കുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചത് മുഴുവൻ കോൺവെന്റ് സ്കൂൾസിലും കോളേജസിലൊക്കെയാണ്, ഹോളി ഫാമിലി, സെന്റ് മേരീസ്, വിമല, അലോഷ്യസ്, ഒക്കെ കോൺവെന്റ് ആണ്. അപ്പൊ ആമ്പിള്ളേരുമായിട്ട് തീരെ ഒരു അടുത്ത് പെരുമാറിയിട്ടില്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ബോയ്സിനോട് എനിക്ക് വല്ലാത്തൊരു ഭയമായിരുന്നു. അപ്പൊ എനിക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ആണ്, ഇനിയിപ്പോ അതിലെങ്ങാനും ചെന്ന് പെട്ട് അവര് നമ്മളെ ചതിക്കോ എന്നൊക്കെ ടെൻഡൻസി ഉള്ളതുകൊണ്ട് അതിലൊന്നും ഞാൻ വഴുതി വീണില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, കുതിരപ്പുറത്ത് വരുന്ന രാജകുമാരനെ പ്രതീക്ഷിച്ചിരുന്നു, അതായിരുന്നു മിസ്റ്റർ സാബുക്കി ബേബി. പുള്ളിക്കാണ് നറുക്ക് വീണത്. അതെ, നറുക്ക് വീണത്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്നു മുതലാണ്? ഇത് ഇൻസ്പയറിംഗ് ടോക്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ മോട്ടിവേഷനിലേക്ക്. അതെ അതെ അതെ, അത് ഇൻസ്പയറിംഗ് ടോക്ക് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയതല്ല ആക്ച്വലി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം എന്റെ മോള് 9th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാരന്റ്സ് മീറ്റിംഗിന് ഞാൻ ഒന്ന് സ്കൂളിൽ വരെ പോയി. ഇവിടെ തന്നെ തൃശ്ശൂരിലെ ദേവമാതാ പബ്ലിക് സ്കൂളാണ് പഠിക്കുന്നുണ്ടായിരുന്നത് 9. അപ്പൊ അന്ന് ഞാൻ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാനായിട്ട് പോയപ്പോ അന്ന് അവിടെ കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ, പാരന്റ്സ് കൂടെ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ വിദ്യാസമ്പന്നരായ സമ്പന്നരായ പാരന്റ്സ് ആണ് കേട്ടോ നിൽക്കുന്നത്, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, അങ്ങനെ. അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കുട്ടിക്ക് എത്ര മാർക്കുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് എത്ര മാർക്ക്, നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങളുടെ മോൻ പഠിക്കും അല്ലെങ്കിൽ മോള് പഠിക്കും. ആ ഒരു കമ്പാരിസൺ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്. കാരണം മക്കളെ നമ്മൾ അങ്ങനെ തട്ടിച്ചു നോക്കില്ലല്ലോ, പരസ്പരം നോക്കരുതെന്നാണ് എന്റെ ഒരു വിചാരം. അല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മോളുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് മാർക്ക് പറഞ്ഞാൽ അത് നിന്റെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ നിന്റെ അപ്പുറത്തിരിക്കുന്ന മേരിക്കോ അപ്പുറത്തിരിക്കുന്ന അലക്സിനോ എത്ര മാർക്കുണ്ട് നീ നോക്കണ്ട, കഴിഞ്ഞ ടേമിനേക്കാൾ നിനക്ക് ഈ ടേമിന് എത്ര മാർക്ക് കൂടിയെന്ന് മാത്രം നീ നോക്കിയാൽ മതി. അപ്പൊ എനിക്ക് ആ ദേഷ്യം അടങ്ങാൻ പറ്റാണ്ട് ഞാൻ മറ്റേ മൊബൈൽ ഓൺ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലിട്ട് ഞാൻ കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്ക് സാധനം വൈറലായിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് അച്ഛനൊക്കെ വിളിച്ചു വന്നു, നിഷ നീ ഇങ്ങനെ നാണം കെടുത്തരുത്. കാരണം എന്താ വെച്ചാൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്.